ആ മുമ്മൂനെ ഇദ്ദേഹം കുട്ടിയുണ്ട്. പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ തർക്കിച്ച് തർക്കിച്ച് ഉപ്പിലിട്ട കലം പോലെയായി. ഈ തൊലിക്കട്ടിക്ക് നമ്മവാകും, അതേ പറയാനുള്ളൂ. ഞങ്ങൾക്കൊന്നാമത് തർക്കമല്ല, ഞങ്ങൾ സംവാദമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നബി തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾ 72 73 കഷണാകും എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ ഒരു വിഡ്ഢിത്തമാ. കാരണം ജൂതന്മാർ 72 ശാഖകളായിട്ട് പിരിഞ്ഞു, എന്റെ ജനം 73 ആകുന്നു. ജൂതന്മാർ 72 പോയിട്ട് 7 വിഭാഗം പോലും ഇല്ല. ജൂതന്മാരിലെ പ്രബല വിഭാഗത്തെയൊക്കെ നമുക്കെല്ലാം അറിയാം, അതായി മുഹമ്മദ് കണക്കുകൂട്ടിയിലെല്ലാം പാളിച്ചു പറ്റിയതാണ്. എന്തോ പിന്നെ ഒരു പ്രാസ് ഒപ്പിക്കുന്ന പോലെ പറഞ്ഞാൽ അവർ 72 ആയിട്ട് പിരിഞ്ഞു, നിങ്ങൾ 73 ആകും, അതിലൊരു വിഭാഗമേ ഉള്ളൂ യഥാർത്ഥ മുസ്ലിങ്ങൾ, ബാക്കിയെല്ലാം വെറും ഫെയ്ക്കാണെന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞിരിക്കുക. ആരാ ഈ ഉപ്പ് വാങ്ങാൻ വെച്ച കലം പോലെ ആയ നിങ്ങൾ ഓർത്താൽ മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ സംവാദം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന് പറ്റുന്ന ഒരു കാര്യമല്ല, അത് നടക്കാൻ പോകുന്ന ഒരു വിഷയമല്ല. അത് സംഘികൾക്കും പറ്റില്ല സംവാദം. നിങ്ങൾക്ക് വെട്ടൊക്കെ പറ്റുള്ളൂ, തലവെട്ട് കൈവെട്ട് ഇതൊക്കെ പറ്റും. കാരണം മറ്റു മനുഷ്യർ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യരായതുകൊണ്ട് അവരതിൻ്റെ പുറകെയൊന്നും പോവില്ല. അപ്പൊ അവര് അടിവെട്ട കുത്ത തട ഈ കുറെ പരിപാടികൾ നിങ്ങൾ കുറെയൊക്കെ വിജയിക്കും. അത് ഈ കാലത്ത് അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതുപോലും അപ്രസക്തമായി കഴിഞ്ഞു. കാരണം മനുഷ്യൻ അത്യാധുനിക ആയുധം കണ്ടുപിടിച്ചിരിക്കുക. ആ ഘട്ടത്തിൽ നിങ്ങളുടെ പഴഞ്ചൻ ശൈലി പരിപാടിയൊന്നും കൊണ്ടുവയ്ക്കല്ല. അത് തന്നെയാ സംഘികൾക്കും പറ്റി. മനുഷ്യൻ എത്രയോ അത്യാധുനിക നിലയിലേക്ക് പുരോഗമിച്ചപ്പോ ആ വള്ളിനിക്കറി വിട്ട അമ്മാര് അതുവഴി ഇങ്ങനെ കവാത്ത് നടത്തി കിടക്കുകയാണ്. ഇതൊക്കെ പോയ സാധനമാണ്, ഒത്തിരി കാലഹരണപ്പെട്ട കാര്യമാണ്. അപ്പോ ഇതൊക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് സംവാദം എന്നൊരു കാര്യം നടക്കില്ല. നിങ്ങൾക്ക് ചെയ്തത് ഏകപക്ഷീയമായിട്ട് എവിടെയെങ്കിലും നിന്ന് സംസാരിക്കാം, പിന്നെ ഈ പള്ളി പരിപാടിയോട് ബന്ധപ്പെട്ട് നിന്ന് പ്രസംഗിക്കാം. അത് മറച്ചു വെച്ചുള്ളൊരു പ്രസംഗമാണ്. എന്തൊക്കെയാണ് അവിടെ പ്രസംഗിക്കുന്നത്? അവിടെ പ്രസംഗിക്കുന്ന മുഴുവൻ മുഹമ്മദ് എന്തോ ഒരു സംഭവമാണ്. ആ പിന്നെ യുദ്ധം നടന്ന സമയത്തൊക്കെ വളരെ മര്യാദ പാലിച്ചു. ഇങ്ങനെ കുറെ വെള്ളപൂശല്ലാതെ ഒന്നുമില്ല. ഒരു തീരെ അയോഗ്യനായൊരു മനുഷ്യനെ പറഞ്ഞു 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 പരിശുദ്ധനാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ മാർഗമാണിതെന്നൊക്കെ പറഞ്ഞ് പറയല്ല ചെയ്യുന്നത്. അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുഹമ്മദ് ആകട്ടെ ഇസ്ലാം ആകട്ടെ പരുങ്ങല്ലാകുമ്പോൾ പറയും വെറും ഒരു താക്കീതുകാരൻ മാത്രമാണ്. നമ്മൾ പോയി കഴിഞ്ഞ് പറയും താക്കീതല്ല പുള്ളി, ഭയങ്കര പുള്ളിയാണ്, മലമൂത്ര വിസർജനത്തിന് പോലും പരിശുദ്ധി ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ പറയും. മുഹമ്മദിനോട് ആരെങ്കിലും അത്ഭുതം കാണിക്കാനോ അതൊന്ന് പ്രൂവ് ചെയ്യാനോ പറയുമ്പോൾ അറിയത്തില്ല. അപ്പോഴേക്ക് പറയും ഞാൻ വെറും ഒരു താക്കീതുകാരൻ, മുമ്പേ പറഞ്ഞ വേദങ്ങളെയൊക്കെ ശരി വെക്കാൻ ഒരാള്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ദേശിച്ചത്, ഈ വേദങ്ങളെ ശരിവെക്കാൻ ഇങ്ങനെ ഒരാളിന്റെ ആവശ്യം എന്തോന്ന് ഇത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. വേദങ്ങൾ ശരിയാണല്ലോ, അത് ശരിവെക്കാൻ പിന്നെ ഒരാൾ വരണോ? ഒന്ന് ടിക്കറ്റ് അയച്ച് പോവണോ? നിങ്ങൾ എഴുതിയ കൊള്ളാം കേട്ടോ, ഞാനത് സൂപ്പർവിഷൻ നടത്തി ഒരു ടിക്കറ്റ് അയക്കാന്ന് പറയാം. മുഹമ്മദ് ആര് വേദങ്ങളെ ശരിവെക്കാൻ? പൂർവ്വവേദങ്ങളെ ശരിവെക്കാനാ വന്നേന്ന്. എന്തിനാ പൂർവ്വവേദങ്ങളെ മുഹമ്മദ് വന്നിട്ട് ശരിവെക്കുന്നത്? മുഹമ്മദിന് എന്ത് പൂർവ്വവേദങ്ങളെ കുറിച്ച് എന്ത് ഗ്രാഹ്യമാണുള്ളത്? വല്ല വിവരമുണ്ടോ? അത് ശരിവെക്കാൻ വന്നാണെന്ന് കുറെ പേര്. ഇനി അതല്ല, അടുത്ത പറയുന്നതാണ് ഈ പറഞ്ഞ എന്തെന്നാ ഇവ അത് ഇവര് പറയുന്നതാണ്. ഇവര് പറയുന്നത് കൈകടത്തൽ. കൈകടത്തൽ ഇപ്പൊ അത് അങ്ങനെ പറയുന്നില്ല, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ കുറെ നാളായിട്ട്. അപ്പൊ നമ്മളിവിടെ വന്ന് അതുകൂടെ ഒന്ന് പറഞ്ഞു നിർത്തിയേക്കാം. നമ്മളിത് തുടങ്ങിയ ശേഷം ഈ തൃത്വത്തെ കുറിച്ച് തർക്കമില്ല. ഇപ്പൊ തൃത്വത്തെ കുറിച്ച് തർക്കിച്ചാൽ ഉടനെ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കും, ആട്ടെ തൃത്വം എന്തോലും ആയിക്കോട്ടെ, തൃത്വത്തെ പറ്റി മുഹമ്മദും അള്ളാഹുവും പറഞ്ഞ കാര്യം എന്താ? അപ്പൊ നമ്മൾ ആ വാക്കെടുത്തോണ്ട് വരും. അൽമായിദയിലെ കിടക്കുന്ന സംഭവങ്ങളുണ്ട്, മുഹമ്മദും അള്ളാഹുവും പറഞ്ഞ പടു വിഡിത്തമുണ്ട്, ആ മറ്റേ സൂറത്തുൽ മറിയമിൽ പറഞ്ഞ കാര്യമുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് ചോദിക്കും. ഇത് ചോദിക്കുമ്പോഴേക്ക് അള്ളാഹുവിനും തെറ്റിപ്പോയി. അത് ആ കാര്യം ഇവർക്ക് മനസ്സിലായി, അള്ളാഹുവിന് തെറ്റി എന്ന് ഇവർ നമ്മളാ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതിനുശേഷം തൃത്വത്തെ കുറിച്ച് മിണ്ടാട്ടമില്ല. പിന്നെ അടുത്ത കാര്യം ആ മാറ്റത്തിരുത്തൽ. ഇപ്പൊ ഈ മാറ്റത്തിരുത്തൽ വരുത്തുമ്പോൾ അതിന് തെളിവെന്താ? ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും രക്ഷയില്ല. അപ്പൊ ആകെ പൊളിഞ്ഞുപോയി, എല്ലാം കൊണ്ടും പൊളിഞ്ഞു, ഇനിയും രക്ഷയൊന്നുമില്ല, ഒരു രക്ഷയില്ല. അപ്പൊ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പതുക്കെ ഫീൽഡ് വിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ കാണുന്ന ശുഭകരമായ ഒരു കാഴ്ച. ഞങ്ങളിത് ആദ്യമേ പറഞ്ഞാണ്, ഇന്നൊന്നും പോലല്ലേ പോലല്ലേ എന്ന് പറഞ്ഞാണ്. അത് കേൾക്കാതെയാണ് ഈ പരിപാടി ഇത്രയും നടത്തി ആകെ പരുങ്ങലിലായി, ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാനാവാത്ത പരിസ്ഥിതി സംജാതമായി. ഇനി കുറെ ആളുകൾ ഖുറാനിസ്റ്റുകളുണ്ട്, അവര് നമ്മൾ കാണുന്നതല്ല അതിൻ്റെ വ്യാഖ്യാനം, അക്ഷരാർത്ഥമല്ല എന്നൊരു നിലയ്ക്ക് വന്നിട്ടുണ്ട്. അവർക്ക് ഈ 5 നേരം നിസ്കാരം ഒന്നുമില്ല, അവർക്ക് ഹദീസുകളെ ഇഷ്ടമല്ല, അങ്ങനെ ഒരു സംഭവമേ വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും അതൊക്കെ ഒരു വലിയ ബോധമാണ്, ഹദീസിനെ തള്ളുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബോധമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ മുഹമ്മദ് എന്ന മനുഷ്യനെ ശരിക്കും എക്സ്പോസ് ചെയ്യുന്നത് ഈ ഹദീസുകളാണ് നല്ല നിലയിൽ.
എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മറ്റു മനുഷ്യർക്ക് വിമർശകർക്ക് വിമർശകരാരോ കൂലി കൊടുത്ത് എഴുതിച്ച സാധനം ഇതെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഇത് ഏതായാലും ഒരു ഈ ഹദീസിലൊക്കെ പറയുന്ന അത്ര വിശ്വസനീയമായ കാര്യമല്ല. ഒരു മനുഷ്യന് 38 പേരുമായി 30 പേരുമായിട്ട് സെക്സ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നും അങ്ങനെ ഒരു 9 സ്ത്രീകളോട് ഒരു രാത്രി അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഒന്ന് ഈ രോഗമാണ്, അതല്ലെങ്കിൽ അതിശയോക്തിയാണ്. മനുഷ്യന് പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല, മനുഷ്യനായി പ്രശ്നമൊരാ കൊല്ലും പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇത് ആരോ ഈ ഇസ്ലാമിനോട് വിരോധമുള്ള ആരോ ഈ ബുഖാരി എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെ ഇങ്ങനെ കൂലിക്ക് നിർത്തി ചെയ്ത പണിയാണ്. സത്യത്തില് ഈ സാധനം കൊണ്ടു നടന്നപ്പോ ഇവര് പോലും അറിയുന്നില്ല ഇവർക്കിട്ട് പണിത ആളാണ് ബുഖാരി എന്ന്. ഇത്രയും പണി കൊടുത്ത ആളില്ല സത്യത്തില്. മുഹമ്മദിന് ഇതുപോലെ പണി കിട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബുഖാരിയാണ്, പിന്നെ മുസ്ലിമാണ്. ഇബിനുമാരെയും അബൂദാബിദും ഒക്കെ താരതമ്യേന വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ബുഖാരി കൊടുത്ത പണി സുനനൻ നസായിയും കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം പണി. അപ്പൊ ഇവര് കൊടുത്ത പണി കറക്റ്റ് ആണെങ്കിൽ അത് മുഹമ്മദ് തീർച്ചയായിട്ടും പ്രതികൂട്ടില്ല. ഇനി അല്ല എങ്കിൽ സംഭവിക്കുന്ന ഇസ്ലാമിന്റെ ഈ ഷഹാദത്ത് കലിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് വരും, ആകെ അതൊരു പ്രശ്നമാണെന്ന്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ഉള്ളതാണ് നമുക്ക് സന്തോഷം, കാരണം ഹദീസിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഹദീസ് ശരിക്കും മുഹമ്മദിനിട്ട് ശരിക്കും കിട്ടിയ പണിയാണ്. രണ്ടാമത് ഹദീസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ അവിശ്വസനീയതയാണ് പിന്നെ ഇവർ പറയുന്നത്. അതായത് ഇവർക്ക് നമ്മളിപ്പോൾ ഒരു വചനം ഉദ്ധരിക്കുക, പെട്ടെന്ന് ഇവർ ശ്രമിക്കുന്നത് ഇതിന്റെ സനത്ത് ശരിയാണോ എന്നാണ്, അങ്ങോട്ട് പോവാ അതിന്റെ പരമ്പര ശരിയാണോ. അതിന്റെ അർത്ഥം ഈ പരമ്പര ശരിയാണോ എന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടത് എന്താ, ഈ കേട്ട പ്രമേയം ശരിയല്ലാത്തൊരു കാര്യമാണെങ്കിൽ ഈ പരമ്പര ശരിയല്ല എന്നത് കണ്ട് അതിനെ തള്ളുകയാണോ ചെയ്യേണ്ടത്. ഈ കാണിച്ച പണി ശരിയല്ല ഇതിലേതാണ് ഇവർ ചെയ്യുന്നത്, അതല്ലേ ചെയ്യണ്ടേ. കാണിച്ച പണി ശരിയോ തെറ്റോ എന്ന് ആദ്യം പറയണ്ടേ, എന്നിട്ട് ആ പരമ്പര നോക്കണ്ടേ. പരമ്പരയ്ക്ക് രണ്ടാമത്തെ കാര്യമേ കാര്യമുള്ളൂ, കാരണം എല്ലാ ആ പരമ്പര ഒന്നും ശരിയല്ല. ഇതാണ് ഒരു കാര്യം. ഇനിയിപ്പം ഈ ഹദീസ് മുഴുവൻ തള്ളിയിട്ടും കാര്യമില്ല, കാര്യമില്ലെന്ന് പറയാൻ കാരണം ഹദീസിനേക്കാൾ അപകടം പിടിച്ച കാര്യങ്ങൾ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി കിടക്കുകയാണ്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കിടക്കുകയാണ്. നമ്മുടെ അൽ അഹ്സാബ് പോലെയുള്ള ചാപ്റ്റേഴ്സ് കിടക്കുകയാണ്, ഏറ്റവും മഹാ മോശം കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ കിടക്കുകയാണ്, അധ്യായങ്ങൾ തന്നെ കിടക്കുകയാണ്. പിന്നെ വിഡിത്തം വേറെ, വിഡിത്തം ഞാൻ പറഞ്ഞു ചന്ദ്രൻ പിളരുന്നത്, സൂറത്തുൽ ഖമർ, അൽ ഫീല്, ഈ അധ്യായങ്ങളൊക്കെ തന്നെ മഹാ തമാശ. തമാശയ്ക്ക് അതിൻ്റെ ഒരു പരിധി ഉണ്ട്, അതുകൊണ്ട് അത് വലിയ അപകടത്തിലേക്ക് പോകുന്ന കാര്യമൊന്നുമല്ല. അപകടം തൗബയാണ്, തൗബ പോലെയുള്ള ഭീകര അധ്യായങ്ങൾ, അൽബക്കർ പോലെയുള്ള അധ്യായങ്ങൾ, അതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആകെ പ്രതികൂട്ടിലെത്തും. അപ്പൊ ഇത് ഇന്നിപ്പോ ഏതാണ്ട് ഭൂരിപക്ഷം ആൾക്കും മനസ്സിലായി, ക്രൈസ്തവർക്ക് നന്നേ മനസ്സിലായി, മുസ്ലിം സഹോദരന്മാർ പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വരുന്തോറും ഇവർക്ക് മനസ്സിലാവുന്നു രക്ഷയില്ലെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കൊണ്ട് ആ നിസുവിന്റെ ഒക്കെ അടുത്തും ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന വേളയിൽ ഇവർ പോയിട്ട് അവരുടെ ഉസ്താദന്മാരടുത്ത് ചോദിക്കും, ഇതാ ഇങ്ങനെയൊക്കെ ക്രൈസ്തവർ പറയുന്നു, അപ്പൊ എന്താ ഒരു പോം വഴി. പോം വഴി അവർ പറഞ്ഞു കൊടുത്തു, ക്രൈസ്തവരോട് കാര്യം മിണ്ടാതിരിക്കുക, മിണ്ടിയാൽ അവര് ഈ വിധത്തിൽ പ്രതികരിക്കും എന്ന് മനസ്സിലായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സംവാദം എന്നൊരു കാര്യത്തിന് വേണ്ടി തുനിയരുത്, തുനിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഭവിക്കുമെന്ന് ഇതുവരെയുള്ള സംവാദത്തിൽ നിന്ന്, വിശേഷിച്ച് ക്ലബ് ഹൗസിലെ ചർച്ചകളിൽ നിന്ന് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ പൊതുരംഗത്ത് അത്യാവശ്യം ചർച്ച ചെയ്യാൻ കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ക്ലബ് ഹൗസ് വന്നത്, പൊതുവേ സോഷ്യൽ മീഡിയ വന്നതാണ് ഇസ്ലാമിൻ്റെ നട്ടലൊടിയാനുള്ള ഒരു കാരണം. ഇനി അധിക നാൾ ഈ രൂപത്തിൽ അതിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് വന്നിരിക്കുന്നു. ഇനി ആരെങ്കിലും അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സംസാരിക്കാൻ ഞങ്ങൾ പറഞ്ഞതിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ കയറി വരാം, ഒരു തടസ്സമില്ല, ഞങ്ങൾ മറുപടി പറയാം. മുമ്മു മുകളിലോട്ട് കയറി പോയാൽ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചോ അതിന്റെ പ്രമാണത്തിനെ കുറിച്ചോ ഒരു ചുക്കും അറിയത്തില്ല. ഞാൻ ഒരു 10 ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേര് അല്ല, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ടല്ല, ഇപ്പൊ ഉടനടി ഇസ്ലാമിക ടോപ്പ് പണ്ഡിതന്മാരുടെ പേര് പറയാമെങ്കിൽ ഞാൻ നിങ്ങൾ ചെറിയൊരു പാണ്ഡിത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാം. മുമ്മു വന്ന് സംസാരിക്കും. ഇസ്ലാമിക ലോകത്തെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് 10 പണ്ഡിതന്മാരുടെ പേര് പറ. അതെ ഗിബോർ, വേറൊരു കാര്യമുള്ളത് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്നാ പറയുന്നത്, എന്നാൽ ഇദ്ദേഹം വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയട്ടെ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന ഇന്ന തെറ്റുണ്ടെന്ന് ധൈര്യമുണ്ടേ പറ. നിങ്ങളുടെ ചരിത്രം ഞങ്ങൾക്കറിയാം, മുഹമ്മദിന്റെ വീഴ്ചകൾ നമുക്കറിയാം, അള്ളാഹുവിന്റെ വിവരക്കേടുകൾ നമുക്കറിയാം, മനുഷ്യത്വ വിരുദ്ധത അറിയാം. ഇത് ഞങ്ങൾ പറഞ്ഞത് റെഫറൻസ് ഉദ്ധരിച്ചാണ്.
അതിൽപ്പോലെ നിങ്ങൾ ഈ പഠിക്കുന്നവർ പഠിക്കേണ്ട ഗതിയുടെ ഞങ്ങൾക്കില്ല കേട്ടോ. അവിടെ പറയാം എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയുടെ കണ്ടപ്പോ തലയരിഞ്ഞു സമം കാരുണ്യം. ഇങ്ങനെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള തലയ്ക്കകത്ത് വെളിവില്ല. നമുക്ക് 1000 പേരുടെ തലയരിഞ്ഞാൽ അതൊരു കാരുണ്യമാണ് എന്ന് നിങ്ങൾ മദ്രസയെ പഠിക്കും. ഞങ്ങൾക്കത് കാരുണ്യമല്ല, ആണെന്നല്ല, ഭീകരതയാണെന്ന് ഞങ്ങൾ പഠിക്കും. 2, മരുമകളെ വിവാഹം കഴിച്ചാൽ അത് അധർമ്മ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ പഠിക്കും. നിങ്ങൾ പറയും അതൊരു പരിശുദ്ധമായ കർമ്മമാണെന്ന് പറയും. അടുത്തത് കൊച്ചു കൊച്ചിനെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ പറയും അത് ഹദീസുകൾ നിവേദനം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയും. ഞങ്ങൾ പറയും അത് ഒരു മനുഷ്യന് തോന്നിയ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില അപാകതയാണ്, അത് ചില ഡിസോർഡറാണ്, പ്രായമുള്ള വല്യപ്പന് കൊച്ചു പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പം ഉണ്ടായ ഒരുതരം പ്രശ്നമാണ്, അതാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നതെന്ന് ഞങ്ങൾ പറയും. നിങ്ങൾ പറയും അതല്ല ഹദീസ് നിവേദനം ചെയ്യണം. ഇങ്ങനെ ഹദീസ് ഇങ്ങനെ എന്താ മനുഷ്യന് ദാഹിക്കുന്ന പോലെ നിൽക്കുന്ന സാധനം വല്ലതാണോ? ഹദീസ് നിവേദനം ചെയ്തില്ലെങ്കിൽ എന്ത് വലിയ കുഴപ്പമാണോ? ഇത്തരം തോന്നിയാസ ജീവിതങ്ങളായി ഹദീസിന്റെ നിവേദനം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നോക്കണം, ഒരു മുതുകൻ, ഒരു വല്യപ്പൻ, ഒരു കാർന്നോര് കൊച്ചുമകളുടെ മകളാകാൻ പ്രായമുള്ള കൊച്ചിന്റെ അടുത്ത് ഹദീസ് നിവേദനം ചെയ്തതെന്ന് മനസ്സിലായോ? ഇതൊക്കെ ഇന്ന് പറയാൻ കൊള്ളാവോ? പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു പണിയുണ്ട്. അവിടെ ഈ ഇത്തരം ഞരമ്പുരോഗികളായ കാർന്നോന്മാരോട് ഈ പോലീസ് തന്നെ ഫോൺ ചെയ്യും. ഫോൺ ചെയ്തിട്ട് ഈ സൊറ പറയുന്ന പോലെ സംസാരിച്ച് സംസാരിച്ച് ഇയാൾ ഇംഗിതങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്പം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും. ഇയാൾ ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും. പോലീസാണ് സംസാരിക്കുന്നത് കൊച്ചുപിള്ളേരെ, കാരണം കൊച്ചുപിള്ളേരോട് ഇങ്ങനെ അബ്യൂസിന് ശ്രമിക്കുന്നത് തെറ്റാണ്. ഇത് UDHR ഒക്കെ ആ വിധത്തിലാണ് രൂപപ്പെട്ടു വരുന്നത് ഇതിനു വേണ്ടി. അപ്പോ അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൽ വ്യത്യാസമാണ് ഞങ്ങൾ പഠിക്കുന്നത്, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെ പഠിക്കാൻ പറ്റുന്നത്? ഇതല്ലാതെ എങ്ങനെ പഠിക്കാൻ പറ്റുന്നത്? തലയെറിയുന്നത് കാരുണ്യ ഈ തല എരിയുമ്പോ കാരുണ്യമാണ്. 2, ഈ തല അരിയുമ്പോ സ്വർഗം കിട്ടും, തല അരിയുമ്പോ ഹൂറിമാരെ കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പുത്തിരിക്കണ്ടം മൈതാനോ മറൈൻ ഡ്രൈവോ പ്രഗതി മൈതാനം ഡൽഹിയോ അല്ലെങ്കിൽ ഗാംഗുലിയുടെ ഈഡൻസ് ഗാർഡനോ ഒക്കെ റെന്റിന് എടുക്കണം. എടുത്തിട്ട് പരസ്പരം അങ്ങ് വെട്ടണം. സ്വർഗം രണ്ടു കൂട്ടർക്കും കിട്ടും. മറ്റുള്ള മനുഷ്യൻ യാതൊരു പ്രശ്നമോ കാര്യത്തിലില്ല. നിങ്ങൾ തന്നെ അവിടെ കൂടിയിട്ടൊരു സമ്മേളനം പോലെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെട്ടിയേക്കുക. വെട്ടി അവിടെ തീരുമ്പോൾ രണ്ട് ഗുണം, വെട്ടുന്നവന് സ്വർഗം അതുകൊണ്ട്, ചത്തവന് സ്വർഗം അതുകൊണ്ട്. മറ്റുള്ള മനുഷ്യനൂടെ ജീവിക്കുകയും ചെയ്യും, ഭൂമിയെ സമാധാനം ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. നമ്മളീ ഇത് വേണ്ടാത്തവനെ വെട്ടി സ്വർഗത്തിൽ വിടാതെന്നേ മനസ്സിലായില്ലേ? ഇതും വേണ്ട, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങൾ വേണുന്ന ആൾക്കാർ ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ എനിക്ക് നിങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്യാം. എൻ്റെ കാരണം എന്നു വെച്ചാൽ വേറെ ആർക്കും ദോഷമില്ല. നിങ്ങൾ ഈ ഈഡൻസ് ഗാർഡൻ എടുക്കുന്നു, ലക്ഷക്കണക്കിന് മനുഷ്യരങ്ങോട്ട് വരുന്നു, നിങ്ങൾ പതുക്കെ വാളുകൊണ്ട് അടുത്തവനെ വെട്ടുന്നു. സ്നേഹിച്ചു വെട്ടിയാൽ മതി, അസ്സലാമു അലൈക്കും തൊട്ട് അവനിട്ട് വെട്ടുക, അവനവിടെ തീർന്നു കിട്ടുന്നു, അവൻ ഹൂറിയുടെ അടുത്തോട്ട് പോകുന്നു, വെട്ടിയ നിങ്ങൾക്കും ഇത് കിട്ടുന്നു. ഇത് നല്ല കാര്യമല്ലേ? നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം തട്ടി പോകണ്ട, മറ്റുള്ളവനെ പോയി വെട്ടുന്നത്, മറ്റുള്ളവനെ പോയി വെട്ടുന്ന നിങ്ങളുടെ വൈരാഗ്യം തീരുന്നില്ല, ആമർഷം തീരുന്നില്ല, അതാണ് വിഷയം. അല്ല, ഇതിനകത്തെങ്ങും അധ്യാത്മികതയൊന്നുമില്ല, വെറും മ്ലേച്ഛവും പൈശാചികമായ കാര്യം. അണ്ട് നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല, ഒരു ചുക്കും അറിയില്ലെന്ന് പറയരുത്. നിങ്ങൾക്കറിയുള്ളൂ എന്ന് പറ ഞങ്ങൾ കേട്ടിരിക്കാം, ഏതായാലും സമയമുണ്ടല്ലോ. നിങ്ങളൊന്ന് നിങ്ങളുടെ അറിവ് അങ്ങ് പറ, ഇത് തന്നെ പറയാൻ നാണം. ഇത്ര മടിയുള്ള കാര്യമാണോ? വന്ന് പറ ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ചുക്കും അറിയത്തില്ല. സാറ് വന്നിട്ട് പറയൂ, സാറേ കേൾക്കാം. അല്ല, എന്ത് പറയണ്ടേ? ഈ കൊടുത്തോട്ടെ മാസ്റ്റർ, ഈ നമ്മൾ ഇപ്പം ഈ ഏതൊരു മതവും നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ. സ്പിരിച്വാലിറ്റി ആണല്ലോ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇസ്ലാം മതം നോക്കുമ്പോഴത്തേന് ഈ എൻ്റെ ഒരു പഠനത്തിൽ ഈ സ്പിരിച്വാലിറ്റി എവിടെയും കാണാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് മാസ്റ്റർ ഇത്ര ഇവർ ഫ്ലറിഷ് ആകുന്നത്? ഈ അതിൻ്റെ ഒരു സൈക്കോളജി എന്തോ? പിന്നെ എങ്ങനെയാണ് ഈ ഒരു മതം എന്ന ലെവലിൽ അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ഇല്ലാതെ ഇവർക്ക് ഇവരുടെ ഐഡിയോളജി എങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഈ ഇതെങ്ങനെയാണ് ഇത്രയും സ്പ്രെഡ് ആകുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഒന്ന് ഒന്ന് പറയാമോ മാസ്റ്ററെ? അതായത് ഇസ്ലാം അവതരിപ്പിച്ച ശൈലി നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലൊരു നിഗൂഢതയ്ക്കകത്താണ്. മാരക വിഷം, ഏറ്റവും മനോഹരമായ ഒരു കവറിനുള്ളിലാക്കി. അത് ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റാണെന്ന്, അല്ലെങ്കിൽ പിള്ളേർ കഴിക്കുന്ന മറ്റ് തരത്തിലുള്ള ബിസ്ക്കറ്റാണെന്ന രൂപേണ വിതരണം ചെയ്യാണ്. അതിന് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റാണ് അനുഭവപ്പെടുന്നതെന്ന് വിഷം കഴിക്കുന്നതിനോട് പറയുകയാണ്. അപ്പോൾ കാരണം ഇവർ പറയുന്നതല്ല എന്താ, ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് ഈ സിമിയുടെ പോസ്റ്ററുകൾ, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ പോസ്റ്ററുകളൊക്കെ
എനിക്ക് ഇവർക്ക് ബൗദ്ധികമായി നല്ല നിലവാരമുള്ള മനുഷ്യരാണല്ലോ എന്ന് അന്ന് തോന്നി. ഇപ്പോൾ ഇവരുടെ പോസ്റ്റർ എഴുത്തുകളൊക്കെ കണ്ടാൽ നമുക്ക് ഇവർക്ക് നല്ല അറിവും വിവേകമൊക്കെ ഉള്ള മനുഷ്യരാണല്ലോ എന്ന് തോന്നിപ്പോ. അപ്പം മുല്ലാമാരുടെ പ്രസംഗം, അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം, സാക്ഷാൽ നമ്മുടെ ബാലുശ്ശേരിയുടെ പ്രസംഗം ഒക്കെ മനോഹരമല്ലേ? വളരെ മനോഹരം, നല്ലതെന്നല്ല ഞാൻ പറഞ്ഞു, മനോഹരം. ഇതിലെല്ലാം സ്നേഹം, കാരുണ്യം, ദയാവായ്പ്, രാജ്യസ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നമുക്ക് പോലും അഭിമാനം തോന്നുന്ന തരത്തിലാണ് ഇത് പറഞ്ഞു പഠിപ്പിച്ചു പോരുന്നത്. എന്നിട്ട് രണ്ട് അറബി രണ്ട് പാട്ടും പാടും. അപ്പൊ ഈ അറബി പാടി തുടങ്ങാണ്. അറബി പാടുന്ന അതിനകത്ത് ഏറ്റവും വലിയ തട്ടിപ്പ്, കാരണം എന്താ വെച്ചാല് അത് തന്നെ ഒരു അപര്യാപ്തതയാ. അള്ളാഹുവിനാണേ അറബി ഒഴിച്ച് വേറൊന്നും അറിയത്തില്ല. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ആന്റണിയച്ചൻ ഇതെടുത്ത് പറയുന്നുണ്ട്. നല്ല കാര്യം, എല്ലാവരും ഇത് പ്രചരിപ്പിക്കണം. അള്ളാഹുവിന്റെ വലിയൊരു പരിമിതിയാ, അള്ളാഹുവിന് അറബി അറിയത്തുള്ളൂ. അപ്പൊ ഇവർ ഈ അറബി രണ്ട് കീർത്തനം തട്ടിയച്ച് അതിൻ്റെ ഉള്ളടക്കം ഇന്നതാണെന്ന രൂപത്തിൽ ആളുകൾ കേട്ടിരിക്കുന്നു. അമ്പട, ഇത്രയും വലിയൊരു സംഭവമാണ് ഇത്, ഇത് കേട്ടിരിക്കും. പിന്നെ ഇതിനകത്തെ സാഹോദര്യം വലുതാ. സാഹോദര്യം മീൻസ് അവരുടെ ആളുകൾക്കിടയിലാണ് അതിൻ്റെ ആ ബന്ധം കിടക്കുന്നത്. ഇസ്ലാം അംബേദ്കർ തന്റെ കൃതിയിൽ പറയുന്നുണ്ട്, ഇസ്ലാമിലെ സാഹോദര്യം ഒരിക്കലും ഈ കമ്മ്യൂണിറ്റിക്ക് പുറത്തേക്കില്ല. സാമൂഹ്യ സേവനമാണെങ്കിലും മറ്റു കാര്യമാണെങ്കിലും അവർ ചെയ്യുന്നതിനകത്താ. ഇനിയൊരു പ്രമുഖൻ ഈ സാമൂഹ്യ സേവനമൊക്കെ ചെയ്യുന്ന ഒരു കോടീശ്വരനുണ്ട്, നല്ല പി ആർ വർക്ക് നടത്തിയിട്ടേ ചെയ്യുള്ളൂ. നല്ല പി ആർ വർക്ക് നടത്തി എന്നിട്ട് ഈ സാമൂഹ്യ സേവനം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മാന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോട്ടെ. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇതിനകത്ത് കുറെ പേര് അട്രാക്ട് ചെയ്യാൻ കാരണം ഇത് ഈ അവതരിപ്പിച്ച ശൈലിയാണ്. ഇനി കുറെ പേരെന്ന് പറഞ്ഞാൽ പേടിച്ച ആദ്യകാലങ്ങളിൽ വരുന്നല്ലേ, മനുഷ്യനെ തലവെട്ടുകളേ, ബനു കുറകളിലൊക്കെ ചെന്നിട്ട് സ്വീകരിച്ചില്ലേ വെട്ട അടുത്ത് വരുന്നേ. അപ്പൊ നിർബന്ധിതമായി ഒത്തിരി ആളുകൾക്ക് ഇത് സ്വീകരിക്കേണ്ടി വന്നു. കേരളത്തിൽ തന്നെ ഒത്തിരി പേര് നിർബന്ധിതമായിട്ട് ഇത് സ്വീകരിക്കേണ്ടി വന്നു. അവരെന്തിനിത് മാറിയെന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല. വടക്കേണ്ടിയിൽ ഇതൊക്കെ തന്നെ സ്ഥിതി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് കിട്ടിയ രാഷ്ട്രീയമായ പ്രോത്സാഹനം, പോയ രാഷ്ട്രങ്ങളിലൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു മറ്റേത് മതത്തെക്കാളും. ഇപ്പൊ ഇവിടെ തന്നെ കേരളം തന്നെ നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 7500 രൂപയാണ് ഒരു മദ്രസ അധ്യാപകന് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 7500. അപ്പൊ ഈ രാജ്യത്തെ നിലനിർത്താൻ നെല്ല് വിതയ്ക്കുന്ന കർഷകനും തെങ്ങ കയറി തേങ്ങ ഇടുന്ന ആളിനും 1200 രൂപ കഷ്ടിച്ചാ കിട്ടുന്നത്, പെൻഷൻ കിട്ടുന്നത്. ആ നാട്ടിലാണ് ഈ തൊഴിലുറപ്പ് പണിക്ക് ചെയ്യുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ നിന്ന് അവരുടെ ജോലി ചിലപ്പോൾ കഠിനമായിരിക്കുകയല്ലേ, നമ്മൾ ജോലി നിർവചിക്കാത്തതല്ലേ പ്രശ്നം, അല്ലെങ്കിൽ ആ വെയിൽ കൊള്ളുന്നുണ്ടല്ലോ നിങ്ങൾ. അവർക്ക് കിട്ടുന്ന പൈസ എത്ര തുച്ഛമാണ്, 200-300 രൂപയാണ്. അന്നേരമാണ് മദ്രസ അധ്യാപനം കിട്ടുന്നത് 7500 രൂപ. അതിന് അതിന് വേണ്ടിയുള്ള നിയമം പാസ്സായി കഴിഞ്ഞു. ഇതൊക്കെ രാഷ്ട്രങ്ങളിൽ നടത്തുന്ന പ്രീണന നയങ്ങൾ. പിന്നെ തെറ്റിദ്ധരിച്ച് ഇസ്ലാം എന്തോ സമാധാനം സന്തോഷം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഈ തെറ്റിദ്ധാരണ, ഇതൊക്കെ ഇതിൻ്റെ ഇതുവരെയുള്ള വളർച്ചയ്ക്ക് കാരണമായി. ഇനി ഇത് വളരുന്നു എന്നുള്ളൊരു വാദത്തിലും വലിയൊരു തെറ്റുണ്ട്. ഇത് അംഗസംഖ്യ ചുരുങ്ങുക ചെയ്യുന്നത്, അതാണ് ഡേറ്റ വെളിപ്പെടുത്തുന്ന കാര്യം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്ത്യ മുഴുവൻ ഭരിച്ച രാജാക്കന്മാരുള്ള ഒരു മതമായിരുന്നു ഇസ്ലാം. നമുക്കറിയാം നമ്മുടെ ഹുമയൂണ്, അക്ബർ ഇവരൊക്കെ ഇന്ത്യ മുഴുവൻ ഭരിച്ചവരാണ്. മുഗൾ സാമ്രാജ്യം എന്നൊരു സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുഗൾ സാമ്രാജ്യം ഇത്ര ശക്തിയോടെ ഭരിച്ചിട്ടും ഇന്ത്യയിൽ നിന്ന് അവരേതാണ്ട് നിഷ്കാസിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കാണാൻ. പിന്നെ അതിൻ്റെ വേറൊന്ന് വളർച്ചയുടെ ഒരു വേർ ഉള്ള വളർച്ചയുടെ ഒരു കാരണം പോപ്പുലേഷനാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രണ്ട് കുട്ടിയുള്ള സ്ഥാനത്ത് 15 കുട്ടി അപ്പുറത്ത് കാണും, പല കുടിയിലായിട്ട് 4 ഭാര്യയെ കൂടി ഇതുപോലെ പിള്ളേരുണ്ട്. അപ്പൊ ഇതെല്ലാം അതിൻ്റെ കുറെ ഗുണം ചെയ്തു. പോപ്പുലേഷൻ ഓർഗാനിക് ഗ്രോത്ത് ഭയങ്കരമാണ്, മറ്റൊന്നും ഇല്ലാത്ത വിധത്തിൽ. അതിൻ്റെ ഒരു വലിയ തെളിവാണ് കേരളത്തിൽ 140 നിയോജകമണ്ഡലമുണ്ട്. അത് ഡീലിമിറ്റ് ചെയ്ത ഘട്ടത്തിൽ നമ്മുടെ നിയമസഭകളിൽ 5 എണ്ണം മധുരിതാംകൂറിൽ നഷ്ടപ്പെട്ടു. 5 എണ്ണം. ഞങ്ങളൊക്കെ പണ്ട് കാഞ്ഞിരപ്പള്ളിയായിരുന്നു. ആ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് വാഴൂർ എന്ന് പറഞ്ഞ മറ്റൊന്നും കൊണ്ടായിരുന്നു. ആ വാഴൂർ നഷ്ടപ്പെട്ടു. കാനം രാജേന്ദ്രനൊക്കെ ഉള്ള സ്ഥലമാണ് വാഴൂര്. അപ്പൊ ആ വാഴൂർ നഷ്ടപ്പെട്ടു. അപ്പോ വാഴൂരിന് പകരം കാഞ്ഞിരപ്പള്ളിയായി. അപ്പൊ കോട്ടയം ജില്ലയിൽ നിന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു, പല ജില്ലകളിൽ നിന്ന് ഓരോന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ മലപ്പുറത്ത് 5 എണ്ണം കൂടി, മനസ്സിലാക്കണം. മറ്റു പല സ്ഥലങ്ങളിൽ അത് അപ്പൊ മൂവാറ്റുപുഴ എന്നൊരു പാർലമെന്റ് മണ്ഡലം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ വൻതോതിലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് അതിൻ്റെ ഗ്രോത്തിനെ ആ വിധത്തിലാണ് കാണേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വിഷമാണ് തരുന്നത് എന്ന് പറയാതെ വിഷത്തിന് മറ്റ് നല്ല ആകർഷണീയ പേരുകളിട്ട് അത് വിപണിയിൽ ഇറക്കുന്നതിൽ ഇസ്ലാം വിജയിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. ഇപ്പൊ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും പറയാം.
ഓക്കെ പാസ്റ്ററെ, പാസ്റ്റർ ഒരു കമൻറ്റിൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു പാസ്റ്ററെ, ഒന്ന് അഡ്രസ്സ് ചെയ്യാവോ? ആ ഉറുമ്പിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ് പാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നോ? മനുഷ്യാത് കൊടിയാങ്ങൽ അതാണോ പ്രവാചകൻ കൊന്ന ലക്ഷ്യം? അല്ല അല്ല പാസ്റ്ററെ, ഞാൻ വായിക്കാം. ഞങ്ങൾ ഒരു ഉറുമ്പിനെ വരെ നോവിക്കില്ല. യേശു സ്വന്തം കൊന്ന് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു. പാസ്റ്ററെ കേട്ടായിരുന്നോ? ആ കണ്ടു കണ്ടു. ഞങ്ങൾ ഒരു ഉറുമ്പിനെ വരെ നോവിക്കില്ല, ഇതൊരു കെട്ടുകഥയാ. കാരണം ഈ തീ കൂട്ടിയ സമയത്ത് അരങ്ങാണ്ട് ഉറുമ്പ് ഇഴഞ്ഞു പോയി. ഇപ്പൊ ഉറുമ്പിന്റെ പാതയെ കൊണ്ട് തീ ഇടരുത്, ഉറുമ്പിന് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് മുഹമ്മദ് പഠിപ്പിക്കുന്നു. ഇത് കൊതുകിന് ബാധകമാണോ എന്നൊരു മറുപടി പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഉറുമ്പ് ജീവിക്കുന്ന രാജ്യത്ത് കൊതുകിന് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ കൊതുക് നിങ്ങളെ കടിച്ചാൽ നിങ്ങൾ നമ്മുടെ രക്തം കുടിച്ചാൽ ജീവിക്കുന്നേ, കൊതുകിനോട് നിങ്ങൾക്ക് ഇതേ സമീപനം തന്നെയാണോ? അതൊന്ന് ഒരു മറുപടി പറയണം. ആ ഒരു മറുപടി ഇവിടെ കമന്റ് ആയിട്ട് ഇട്ടാ മതി. ഉറുമ്പിനെ അനിവാര്യ ഘട്ടത്തിൽ കൊല്ലും, കൊതുകിനെ അനിവാര്യ ഘട്ടത്തിൽ ഞങ്ങൾ കൊല്ലും. അതൊക്കെ ഒരു ഗൗരവമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഈ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയുണ്ട്, എന്നോട് ചോദിക്കുക അഭിപ്രായം, ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണം, അതാ എൻ്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? ഇതിനൊക്കെ വെടിവെച്ച് കൊല്ലണം, മനുഷ്യനെ മുഴുവൻ അതിന് ജീവിക്കാൻ അനുവദിക്കാതെ നശിപ്പിക്കുന്ന പരിപാടിക്ക് വെടിവെച്ച് കൊല്ലണം. എൻ്റെ അഭിപ്രായം അഭിപ്രായം എന്നതുപോലെ അത് മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം, ബാക്കി ജീവജാലങ്ങൾക്ക് ഇവിടെ അതിന് താഴെ സ്ഥാനമുള്ളൂ. അതാ കാണണ്ടേ, ഈ ആനയെ സ്നേഹിക്കുന്ന പോലെ കുറെ പേര് വൈറസുകളെ സ്നേഹിച്ചു തുടങ്ങി അവൻ്റെ രോഗം ചികിത്സിക്കാൻ പറ്റുമോ? ബാക്ടീരിയ സ്നേഹികൾ കുറെ പേര് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ നടക്കുമോ? അതിന് ജീവനില്ലേ? ബാക്ടീരിയകൾക്ക് ജീവനുണ്ടല്ലോ, അതും ജീവിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം ബാക്ടീരിയക്ക് വിട്ടുകൊടുക്കാൻ മരുന്ന് കഴിച്ചില്ല വരാൻ പോകുന്ന പ്രശ്നമുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് മുഹമ്മദ് ഉറുമ്പിനെ പോലും ഒന്നും നോവിച്ചില്ല, എന്തോ ഒരു വിഡിത്തമാണ് ഈ പറഞ്ഞു വരുന്നത്. വെറും വിഡിത്തങ്ങളാണ് ആ പറയുന്നത്, പ്രായോഗികമായ ഒരു കാര്യമല്ല. ഈ ഉറുമ്പിനെ രക്ഷിച്ചിട്ടും മനുഷ്യനെ കൊല്ലല്ലേ? ഇനി വേറെ അനുബന്ധ ചോദ്യമാണ്, യഹോ ഒത്തിരി പേരെ കൊന്നു, പ്രവാചകൻ തോന്നു, രണ്ട് ലിസ്റ്റ് മുകളിലേക്ക് ഇടാന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ യഹോവ ഒത്തിരി പേരെ എന്നല്ല, ഇന്നു വരെ മരിച്ചുപോയ മനുഷ്യരാശിയെ മുഴുവൻ ദൈവമാണ് കൊന്നെ, ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് എത്രയോ പേര് മരിച്ചു ഈ ലോകത്തിൽ, അതെല്ലാം ദൈവത്താൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഞങ്ങളുടെ വിചാരം. അതൊരു ഒരു മാറ്റവുമില്ല. മരണം അതിൻ്റെ ആത്യന്തികമായ വിധികർത്താവ് ദൈവമാണ്. അത് ദൈവം തന്നെ ചെയ്യുന്നു പറയുന്നതിനകത്ത് ഒരു മടിയും ഞങ്ങൾക്കില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് കേവലം കൊല മാത്രമല്ല, നല്ല ശുദ്ധമായ വ്യഭിചാരം ഒരടിസ്ഥാനം ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, അതും കൂടെ ചേർത്ത് പറയണം. അല്ല മാത്രമല്ല, മനുഷ്യൻ അധർമ്മം എന്ന് കരുതുന്ന സകല പണിയും കൃത്യം ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ചെയ്ത മനുഷ്യനാണ് മുഹമ്മദ് എന്നാണ് ഞങ്ങൾ ആരോപണം. അതിന് ചേർത്ത് മറുപടി പറ, അതാണ് ചെയ്യണ്ടേ. അതിന് ചേർത്ത് ഇത്ര ആവേശം എഴുതുന്ന ആൾക്കാർ യേശുവിനെയൊക്കെ ചേർത്ത് ഇതുപോലെ തിരിച്ചൊരെണ്ണം പറയാൻ ധൈര്യം ഉണ്ടേ പറ, ഉള്ളടക്കം ഉള്ളത് വേണം. ചുമ്മാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസിനെ ചേർത്തോ യേശുവിനെ ചേർത്തോ പത്രോസിനെ ചേർത്തോ പറയോ ഇങ്ങനെ വല്ലോ ഇല്ല. അവിടെയാണ് ദുർഗുണങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യൻ ഒരു ദൈവത്തെ കൂട്ടുപിടിച്ച് ഈ വൃത്തികെട്ട ഏർപ്പാടല്ലാടെ ചെയ്തു. അതിലൊരു ഒരു ചെറിയ കാര്യം മാത്രമാണ് ഈ കൊല എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, എല്ലായിടത്തേക്കും പറയാൻ ഞങ്ങളുടെ മുമ്പിൽ ആരോപണമുണ്ട്, അതേ പറയുന്നുള്ളൂ. പക്ഷേ ഒരു സംശയമുണ്ട്, നമ്മൾ നേരത്തെ ഒക്കെ ക്ലബ് ഇടുമ്പോ മുസ്ലിങ്ങള് ഓടി കയറി വരുന്ന ആവേശത്തോടെ, ഇപ്പൊ നോക്കുമ്പോ മുമ്മു ഈ അൻഷാദൊക്കെ ആൾക്കാരും ഇവര് കയറി വരത്തുമില്ല, ചാറ്റ് ബോക്സിനകത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇവരെ എത്ര പ്രകോപിച്ചാലും ഇവര് കയറി വരത്തില്ല, അതിന്റെ കാരണമുണ്ടോ പാസ്റ്റർ ഒന്ന് പറഞ്ഞുതരോ? താരതമ്യേന ഇത് എളുപ്പമുള്ള പണിയാ. അപ്പോ അത് അത് പറ്റുള്ളൂ. ഇപ്പൊ കയറി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതേ കാര്യം മേളി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലും ഇവരെ. ഇവർക്ക് അറിയാം ആശയം കൊണ്ട് കൊല്ലുമെന്നറിയാം, അവർക്കറിയാം അത് പിന്നെ നിലനിൽപ്പില്ലെന്ന് കൃത്യം അറിയാം. അവര് എനിക്ക് തോന്നുന്നു ഇവര് ട്രെയിൻഡ് ആയിരിക്കണം, കുറച്ച് നാളായിട്ട് നമ്മുടെ റൂമുകളിൽ കയറി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയാം. ഓക്കെ, ആനന്ദ് കൊടിയാങ്ങൽ പറയുന്നത് കൊന്ന ലിസ്റ്റ് എന്നും പുള്ളി പറയുന്നില്ല. ഇപ്പൊ ലിസ്റ്റ് തരാൻ കഴിയാത്ത വിധം വൻതോതിൽ ദൈവം മനുഷ്യരെ കൊന്നെന്ന് ലിസ്റ്റ് ഇടാൻ വല്ലതും പറ്റുമോ? കോടാനുകൂടി മനുഷ്യരെ ദൈവം ഭൂമിയിൽ നിന്ന് പിൻവലിച്ചില്ലേ? ചാവിള്ളകളടക്കം ഗർഭസ്ഥ ശിശു അടക്കം പ്രായമുള്ള മനുഷ്യരെ വരെ ദൈവം കോടാനു കോടി മനുഷ്യരെ കൊന്നിട്ടുണ്ട്. അത് മനുഷ്യൻ നേടിയതാണ്, പാപത്തിന്റെ ശമ്പളം മരണം. ദൈവം മനുഷ്യനെ പ്രപഞ്ചാധികാരി എന്നുള്ള നിലയിൽ പിൻവലിച്ചു, അവന്റെ പ്രാണം അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ നിഗമനം അതാണ്. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുക,
ഒരു യുദ്ധത്തിൽ നടന്ന കൊലയെ പറ്റിയോ അനിവാര്യ ഘട്ടത്തിൽ സംഭവിച്ചു പോയ മരണങ്ങളെയോ ഒന്നുമല്ല ഞാൻ വിമർശിക്കുന്നത്. ഇപ്പൊ മുഹമ്മദ് ഉമറോ ഖലീഫയോ ആരെങ്കിലും ഒക്കെ അടുത്ത രാജ്യത്തെ ആക്രമിച്ചതോ പൊളിറ്റിക്കൽ വാറോ ഒന്നുമല്ല, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ചിന്ത അതിനപ്പുറത്താണ്. എല്ലാ ദുർഗുണങ്ങളും ഒരു മനുഷ്യനിൽ ഒരുപോലെ ഒത്തുവരുന്നു. ഏറ്റവും നീചമായ ഇത്തരം കാര്യം, ഇതുപോലൊരു മനുഷ്യനില്ലെന്ന്, ദുർഗുണങ്ങൾ മാത്രം ചെയ്ത, ഒരു സദ്ഗുണവും പറയാനില്ലാത്ത, ഒരു വിവരവും ഇല്ലാത്ത, ഒരു ബോധവും ഇല്ലാത്തൊരു മനുഷ്യൻ ബോധം കെട്ട മറ്റു ചില മനുഷ്യരെ വാർത്തെടുത്തു. അതാ ഞങ്ങളുടെ ബോധപൂർവമായ അഭിപ്രായം. മനസ്സിലായില്ലേ? ഇതിനാ നിങ്ങൾ മറുപടി പറയണ്ട, എല്ലാം ചേർത്ത് പറ, എല്ലാം ചേർത്ത് പറ. അനിയന്ത്രിതമായ ജീവിതമോഹങ്ങളും ദുരാഗ്രഹങ്ങളും ഒക്കെ കൊണ്ടു നടന്നൊരു മനുഷ്യൻ. അപ്പൊ ഇത് ഞങ്ങൾ മൊത്തത്തിൽ ആരോപിച്ചാൽ, അത് ചുമ്മാ കൊന്നു കൊന്നു എന്ന് മാത്രം പറഞ്ഞ് ചുരുങ്ങി നിങ്ങൾ കാണല്ല്, ഇങ്ങനെ അധർമ്മവും അനീതിയും ഒക്കെ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ, അതേ കൊണ്ട് നടന്നിട്ടുള്ളൂ. ഒരു നീതിയും അദ്ദേഹത്തിലില്ല. ഇല്ല, ഇവിടെ ഒന്ന് പറഞ്ഞാൽ പോരെ, ഇതാ കിടക്കുന്നു, നിങ്ങൾ പറയുന്നല്ലോ. അല്ല സുഹൃത്തെ, ഇതാ ഞാൻ കൃത്യം പറയാം, ഇന്ന ഇന്ന നീതി, ധൈര്യം ഉണ്ടെ കയറി എന്ന് പറ, ഞങ്ങൾ സമയം തരാം.